ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസമേ യൂട്യൂബിൽ ഒന്ന് രണ്ട് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ട്, ആൽഫ്രെഡോ പാസ്ത കഴിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂസൊക്കെ പറയുന്നതും. അത് കണ്ടപ്പോൾ തൊട്ടൊരാഗ്രഹം അതൊന്ന് കഴിച്ചാലോ, എന്തായാലും പോയി കഴിക്കലൊന്നും നടക്കത്തില്ല, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ അധികം മസാലയൊന്നും തേച്ചിട്ടില്ല, ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ തേച്ചിട്ടുള്ളൂ. അത് ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം പുരട്ടി വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കട്ടി കുറച്ച് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഒത്തിരി വലിയ പീസാണെങ്കിൽ നമുക്ക് അകത്തോട്ടത് വേഗാതെ വരും, അതുപോലെ തന്നെ പുറത്തെ ഭാഗമെല്ലാം കരിഞ്ഞു പോകും. ആ സമയം ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും, ഒത്തിരി കരിഞ്ഞൊന്നും പോകാതെ നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചിക്കൻ എന്തായാലും ഒന്ന് വെന്ത് വരട്ടെ. ആ ടൈമിന് നമുക്ക് പാസ്തയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 1.25 കപ്പോളം പാസ്ത ഇട്ട് കൊടുത്തേ. ആദ്യം കാണിച്ച കപ്പിന് 1 കപ്പും പിന്നെ 3/4 കപ്പും. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ വെക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 8-9 മിനിറ്റോളം എടുക്കും അതൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, കാരണം അത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. നിങ്ങളുടെ കയ്യിൽ സോയാ സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു ഫ്ലേവർ കുറച്ചുകൂടെ കിട്ടും. വീഡിയോസിലൊക്കെ അവർ ഒറിഗാനോ അതുപോലെ തന്നെ വൈറ്റ് പെപ്പർ അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം ബ്ലാക്ക് പെപ്പറും മാത്രമേ ഉള്ളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പറും ഉപ്പും മാത്രം ഇട്ടാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ. അപ്പോൾ നമ്മുടെ പാസ്ത നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് ആ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം, കാരണം പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി, കാരണം ഒത്തിരി ഇതായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടല്ലേ നമ്മൾ എടുത്തത്, അപ്പോൾ അകമൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. ഈ ചിക്കൻ്റെ പുറകിന് പോയപ്പോഴത്തേക്ക് പാസ്ത അവിടെ ഇരുന്ന് വെള്ളമെല്ലാം നല്ലതുപോലെ അങ്ങ് വറ്റിപ്പോയി, കാരണം അങ്ങനെ പോകരുത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക, കാരണം ഇത് വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുത്താലേ ശരിയാകത്തുള്ളൂ, അല്ലെങ്കിലുണ്ടല്ലോ കുറച്ച് ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ കണ്ടോ ഒട്ടിയൊട്ടിയല്ലേ ഇരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ വെന്ത് ഇതായിട്ട് പോയിട്ടില്ല, വെള്ളം കുറച്ച് കുറവായിരുന്നത് കൊണ്ട് അങ്ങനെ ഒട്ടിപ്പോയതാണ്. അപ്പം നമ്മൾ ആ ചിക്കൻ വറുത്ത പാനില്ലേ അതിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ ഇന്ന് പോയി, അപ്പോൾ അതൊന്ന് നല്ലതുപോലെ വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആൽഫ്രെഡോ പാസ്ത അല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്ത അങ്ങനെയൊക്കെ പറയുമല്ലോ, വൈറ്റ് കളറല്ലേ, അപ്പോൾ അതിനുവേണ്ടി ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം പാലൊഴിച്ചു കൊടുത്തിരിക്കുന്നത്.
ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഇങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടേക്കുന്നത് കണ്ടാൽ ഞാനും പച്ചമുളക് ഇട്ടത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ആ പച്ചമുളക് ആണ് അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ കുറച്ച് കൂടുതൽ നിൽക്കുന്ന പോലെ തോന്നി. അതിടാതിരിക്കുന്നത് തന്നെ നല്ലത്. ആ പെപ്പറിൻ്റെ ആ ഒരു നല്ല എരിവുള്ള പെപ്പറാണെങ്കിൽ അത് തന്നെ മതി. നമ്മൾ ആദ്യം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു, പിന്നെ ഒരു അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാസ്തയ്ക്ക് ക്രീമിന് അത് പോരാന്നൊരു തോന്നൽ, അപ്പം ഞാൻ അങ്ങനെ അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലതുപോലെ തിളച്ച് വരണം, പാല് നല്ലതുപോലെ വേകണം. നമ്മൾ പച്ചപ്പാലാണല്ലോ എടുത്തേക്കുന്നത്. അങ്ങനെ പാല് ഏകദേശം നല്ലതുപോലെ തിളച്ച് വന്ന സമയത്തിന് ഞാൻ 2 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം കോൺഫ്ലവർ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കട്ട കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കലക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്, കാരണം പാല് തിളച്ച് നിൽക്കുമല്ലേ. നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലവർ ഒഴിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ പാസ്ത വേവിച്ചപ്പോഴത്തേക്ക് ശകല ഉപ്പ് ഇട്ടിട്ടുള്ളൂ, അതുപോലെ തന്നെ ചിക്കൻ്റെ അകത്തും ശകലം ഇട്ടിട്ടുള്ളൂ. ഈ ഗ്രേവിക്കകത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പാളിപ്പോകുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി തുടങ്ങിയ ഐറ്റമാണ്. കാരണം നമ്മൾ ഇത്രയും ഇതുപോലുള്ള ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്തായാലും ഒന്ന് വീഡിയോ എടുക്കുക, ഒക്കുവാണെങ്കിൽ വീഡിയോ ഇടാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാസ്ത വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു മിക്സ് കിട്ടിയായിരുന്നു. ഈ പാസ്ത എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മിക്സാണ്, അതൊരു 2 സ്പൂൺ കൂടെ ഒരു ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വെച്ച് ഇട്ട് കൊടുത്തതാണ്. പക്ഷേ നല്ല സ്മെല്ലുണ്ടായിരുന്നു അതിന്, അതിട്ടപ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ അതിട്ട് കൊടുത്തപ്പോഴത്തേക്ക് കണ്ടോ, നമ്മുടെ ക്രീം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അത്രയും കുറുകണ്ട, നമ്മൾ അതിനു മുന്നേ തന്നെ പാസ്ത ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടെ ലൂസായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കഴിക്കുമ്പോഴും ആ ഒരു ക്രീമി ടെക്സ്ചർ വരത്തുള്ളൂ. ഇത് നമ്മുടെ ക്രീം ഇച്ചിരി കുറുകിപ്പോയി, നമ്മൾ ആ പാസ്തയിലൂടെ കിട്ടിയ മിക്സ് ഇട്ടതുകൊണ്ട്. ഇനി അത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അവത്തിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊന്നിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മൊസറല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഓൾറെഡി ആ ചീസ് കുറച്ച് ഉപ്പുള്ള ടൈപ്പാണല്ലോ. ഞാനിതിൽ കുറച്ചും കൂടെ ആ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് പാസ്തയിലൂടെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പൗഡർ ഒരു ശകലം ഒന്ന് മേളി വിതറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് വെച്ച് കൊടുത്ത് 1-2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം, ചീസൊന്ന് മെൽറ്റായി വരാനായിട്ട്. അതിനുശേഷം നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആൽഫ്രഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൽഫ്രഡോ പാസ്ത എന്നോ വൈറ്റ് സോസ് പാസ്ത എന്നോ എന്ത് വേണമെങ്കിലും പറയാം, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി പേര് ഇത് ഫ്രഷ് ക്രീമിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഫ്രഷ് ക്രീം അവൈലബിൾ അല്ലാഞ്ഞതുകൊണ്ട് പാലിലാണ് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.